നമസ്കാരം. വളരെ ലോ കിലോമീറ്റർ ഓടിയ BS4 എഞ്ചിനോട് കൂടിയ ഒരു ടൊയോട്ട ഇത്യോസ് ഡീസൽ വെഹിക്കിളാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ January 2017 ഈ ഒരു വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് വരുന്നത്. KL07 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് സിൽവർ മൈക്ക മെറ്റാലിക് കളറിലുള്ള ഈ ഒരു സെഡാൻ കാറിൻ്റെ ബാക്കി കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിൽ നമുക്ക് ചെറുതായിട്ടൊരു പെയിൻറ് ജോബും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പെയിൻറ് ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടിങ്ങനെ ഒരു വെള്ളത്തിൻ്റെ, അതായത് വാട്ടർ കണ്ടൻറ്റും കാര്യങ്ങളും കാണുന്നുണ്ട് രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലും. ഹെഡ്ലൈറ്റിൽ വേറെ പൊട്ടലോ അതുപോലെയുള്ള ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ വാട്ടർ കണ്ടൻറ്റ് കാണുന്നുണ്ട്. ബമ്പർ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് എടുക്കാനുണ്ട് പെയിൻറ് ജോബും കാര്യങ്ങളും. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ബമ്പർ വിട്ടിരിപ്പുണ്ട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ബമ്പർ നമുക്കൊന്ന് നന്നായിട്ട് വർക്ക് ചെയ്തെടുക്കാനുണ്ട്. ടയർ കണ്ടീഷൻ എല്ലാം നമുക്കൊരു 80% വരുന്നുണ്ട്. വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ പെയിൻറ് വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ റീപ്ലേസിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ റോക്കർ പാനൽ അല്ലെങ്കിൽ റണ്ണിങ് ബോർഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വർക്ക് ചെയ്തെടുക്കാനുണ്ട്. കൂടാതെ ഡോറ് കാര്യങ്ങളൊക്കെ വേറെ റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഡോർ ഗ്ലാസ് ഒന്നും വേറെ റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലെ ടയർ ലൈഫും നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 90-95% നമുക്ക് ബാക്കിലെ ടയർ ലൈഫും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലെ ബമ്പർ ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ രണ്ട് ബമ്പറിലും നമുക്ക് അത്യാവശ്യം റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വണ്ടിയുടെ ട്രങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡിക്കിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്കി ഡോറായാലും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, വേറെ റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ സ്പെയർ വീല് നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി ആദ്യം വന്ന സ്പെയർ വീല് തന്നെയാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, അതും വർക്കിംഗ് കണ്ടീഷനിലുള്ള സ്പെയർ വീലാണ്. ഇനി വണ്ടിയുടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. അപ്പോൾ അതും വർക്ക് ചെയ്തെടുക്കാനുണ്ട്. ടയറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90-95% നമുക്ക് ടയർ ലൈഫ് വരുന്നുണ്ട്. വീൽ ആർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡെൻറ്റും അതുപോലെ തന്നെ സെക്കൻഡ് ഡോറിൽ ഒരു ചെറിയ സ്ക്രാച്ച് പെയിൻറ് ജോബും ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഡോറിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഡോറിലും. ഇവിടെയും റോക്കർ പാനിൽ അല്ലെങ്കിൽ റണ്ണിങ് ബോർഡിൽ ഡെൻറ്റും കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ അണ്ടർ ബോർഡിൽ വേറെ തുരുമ്പ് അതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വണ്ടിയിൽ ഇത്രയും നോക്കിയെടുത്തോളാം. ഇവിടെ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡോറും നമുക്ക് പെയിൻറ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫെൻഡറിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഡെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോഡിയിൽ കാണുന്ന ഈ ഉള്ള പരിക്കുകളും കാര്യങ്ങളും എല്ലാം മാറിയിട്ടായിരിക്കുള്ളൂ ഈ ഒരു വണ്ടി കസ്റ്റമർ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയർ ലൈഫും നമുക്കൊരു 90-95% ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കാണുന്ന പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. ഈ ബമ്പറും കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പറാക്കി ചെയ്തതിന് ശേഷം ഒരുക്കുള്ള ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി വണ്ടിയുടെ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. രണ്ട് എയർ ബാഗ് വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ അഡീഷണലായിട്ടൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒരു വണ്ടിയിൽ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട്. എ സിയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷനാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, കാരണം അധികം ഓടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കാണാനുണ്ട്. വണ്ടിയുടെ ടോട്ടൽ ഓടിയിരിക്കുന്ന റണ്ണിങ് കിലോമീറ്റർ 56,913 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ആകെ ഓടിയിരിക്കുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള കിലോമീറ്ററാണ്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല, അബ്നോർമലായിട്ടുള്ള വേറെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ക്ലച്ച് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ എ സിയും കാര്യങ്ങളെല്ലാം വർക്കിംഗാണ്. കൂളിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്, കുറവോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോസ് 4 വർക്കിംഗ് കണ്ടീഷനാണ്. 4 പവർ വിൻഡോസും വർക്കിംഗ് കണ്ടീഷനാണ്. ഇൻറ്റീരിയറിൽ അങ്ങനെ വലിയ പ്രത്യേകിച്ചൊരു വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ വർക്കിംഗാണ്. വണ്ടിയുടെ റിയർ സീറ്റിംഗ് കണ്ടീഷനും കൂടി നമുക്കൊന്ന് നോക്കാം. റിയർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഡാമേജൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. നല്ല ഇൻറ്റീരിയർ നല്ല വൃത്തിയുണ്ട്. വണ്ടിയുടെ പുറത്ത് കാണുന്ന പരിക്കുകളും കാര്യങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കുള്ളൂ എന്തായാലും ഒരു വണ്ടി സെൽ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. രണ്ട് കീ ഉണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റായിട്ടുള്ള
സെൻട്രൽ ലോക്കും കാര്യങ്ങളും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ നിന്നായാലും വേറെ സ്റ്റിയറിംഗ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നേരത്തെ ക്ലച്ച് വർക്കിംഗ് കണ്ടീഷനാണെന്ന് പറഞ്ഞത്, ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതാണ് ഞാൻ മെയിൻ ചെയ്തത്. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓയിൽ ചേഞ്ച് ആവാറായിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് നമ്മളെപ്പോഴും ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എടുക്കുന്ന വഴി തന്നെ അതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കാം. ഞാൻ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഓയില് അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് എപ്പോഴും ചെയ്യാറുള്ളൂ. ഇപ്പോൾ എൻജിൻ സൈഡ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ആമറോണ്ട ബാറ്ററിയാണ് വരുന്നത്, പുതിയ ബാറ്ററിയാണ് ഈയൊരു വണ്ടിയിൽ വരുന്നത്, ആമറോണ്ട ഗ്രീൻ പുതിയൊരു ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിനായാലും നമുക്ക് പേടിക്കേണ്ട കാര്യം, എൻജിൻ സൈഡും വലിയ കാര്യമായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ വിലയും അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റേഷൻ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ടാക്സ് വാലിഡിറ്റി 31 December 2031 വരെയും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 8 February 2032 വരെയാണ് വരുന്നത്. നിലവിൽ ഈ ഒരു വാഹനത്തിന് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ലയബിലിറ്റി ഓൺലി ഇൻഷുറൻസ് പോളിസിയാണുള്ളത് 7 January 2023 വരെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ അത് മാറി നിലവിലുള്ള പോളിസിക്ക് പകരം ഒരു ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടായിരിക്കുള്ളൂ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. കാരണം ലോണും കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് ലോൺ കിട്ടാനായിട്ട് മാക്സിമം ഐഡിയ വാല്യൂ ഉള്ള പാക്കേജ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കേജ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടായിരിക്കുള്ളൂ ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എറണാകുളമാണ്, എറണാകുളം എടപ്പള്ളിയാണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വണ്ടിയുടെ വിലയും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.